ഇപ്പോൾ മുൻ എസ് പി ജോർജ് ജോസഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, സംസ്ഥാന വ്യാപകമായാണ് പി എഫ് ഐ ഭീകരരുടെ വീടുകളിൽ എൻ ഐ എയുടെ ഭാഗത്തുനിന്ന് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 100 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് എൻ ഐ എ ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നു, ചില രേഖകളൊക്കെ കണ്ടെടുക്കുന്നു എന്നുള്ളത്. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാന പോലീസിൽ നിന്നും ഈ പരിശോധനയുടെ വിവരങ്ങൾ ചോർന്നു എന്ന ഗൗരവതരമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ചില ഇൻഫോർമേഷൻ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ആ വിവരം വെച്ചിട്ടുള്ള റെയ്ഡ് അവർ നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെയ്ഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് ചില വിദേശ ഐ എസ് പോലെയുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ എവിഡൻസ് എൻ ഐക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് അന്നേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ലഭിച്ചു തന്നെ നമുക്ക് ഒരു 2-3 മാസം മുമ്പുള്ള വിവരം പുറത്തോട്ട് വന്നു. ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെയ്ഡുകളാണ് നടക്കുന്നത്. അത് ഒരിക്കലും ഞാൻ പറയാം, അങ്ങനെ അത് സംസ്ഥാന പോലീസിനെ തീർച്ചയായിട്ടും അന്വേഷിക്കും, അല്ലെ, അറിയിക്കും. പക്ഷെ അത് വെളിയിലോട്ട് സാധാരണ വരാറില്ല ആ ഇൻഫർമേഷൻ. അപ്പം ഇതിന് നേരത്തെ ചില ആൾക്കാരുടെ പേരിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ഒരാളെ പിടിച്ചുവിട്ടിട്ടുണ്ട്, ഒരു പോലീസിലുള്ള 2 പേരെ. അപ്പൊ ഇതിനകത്ത് അവർക്ക് ചില ലിങ്കുകളൊക്കെ പോലീസിലുണ്ട്, ചില ആൾക്കാർ സിമ്പതൈസേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ചോർന്നിട്ടുണ്ടാവാം, ഇനി ആൾക്കാരുണ്ട്. അതെന്തായാലും നല്ല ഒരു ലക്ഷണമല്ല. കാരണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായി ആര് നീങ്ങിയാലും, ഏത് കമ്മ്യൂണിറ്റി ആയാലും ശരി, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഏത് രാഷ്ട്രീയക്കാരായാലും അതിനെ അങ്ങനെയുള്ളവരെ തച്ചുടക്കേ പറ്റുള്ളൂ. അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ആവശ്യമാണ്, ആര് ഭരിക്കട്ടെ കേന്ദ്രത്തില്. അപ്പൊ അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുക വളരെ ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് വേണം. അപ്പൊ ആ വിവരം പുറത്തോട്ട് പോകുന്നത് ശരിയല്ല. അത് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കാണണം. തീർച്ചയായും സാർ, ചോർന്നിട്ടുണ്ട് എന്നുള്ളതല്ല, കൃത്യമാണ്. ഒരുപക്ഷെ അതായത് ഈ നമ്മുടെ ഈ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് അന്ന് നടന്ന ഈ റെയ്ഡുകളിലൊന്നും ഒരുപക്ഷെ കേന്ദ്ര സംസ്ഥാനത്തെ പോലീസിനെയോ സംസ്ഥാന പോലീസിനെയൊന്നും അറിയിക്കാതെയായിരുന്നു എൻ ഐയുടെ ഒരു നീക്കം. പക്ഷെ അന്ന് ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായി, അവരെ പിടിക്കാനൊക്കെ സാധിച്ചു. പക്ഷെ ഇന്ന് നടന്ന റെയ്ഡ് കൃത്യമായി സംസ്ഥാന പോലീസിനെ അറിയിച്ചിരുന്നു, അതിനു പിന്നാലെയാണ് അത് ചോർന്നു എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, നമുക്കറിയാം ഈ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിട്ട് കൂടി ഈ പല മേഖലകളിൽ റെയ്ഡ് നടത്തുമ്പോഴും അവിടെ ആ നേതാക്കന്മാരെ ഒന്നും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ജില്ലയുടെ വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനയിലും ഈ നേതാക്കന്മാരൊന്നും ഈ വീടുകളിൽ ഉണ്ടായിരുന്നില്ല, പുലർച്ചെ മുതൽ റെയ്ഡ് നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ പുലർച്ചെയൊക്കെ റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നില്ലേ സാർ? ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നാലും അവരൊരു ഒരു ഡിഫൻസിലാണല്ലോ. കാരണം ഇന്ത്യ മൊത്തം അന്ന് നടത്തിയ റെയ്ഡില് 1,000 പേരെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 23 നേതാക്കന്മാരെ എങ്ങാണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം റിമാൻഡിലാണ് തന്നെ. അപ്പൊ അവര് 90 ദിവസം കഴിഞ്ഞാലേ വീണ്ടും റിമാൻഡ് അടുത്ത 90 ദിവസത്തേക്ക് കൂടെ കൊടുക്കും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള റെയ്ഡാണ്. അപ്പൊ അവരെ വീടുകളിൽ കണ്ടില്ല എന്ന് കരുതുന്നെങ്കിൽ അവരെ വിവരം ലഭിച്ചിരിക്കാനാണ് സാധ്യത. എങ്കിലും അവരൊരു ഡിസ്റ്റൻസിലായതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ച് വീട്ടിൽ നിന്നും ആയിരിക്കത്തില്ല കിടക്കുന്നത്. കാരണം അതിനെയും ഫർദറായിട്ടുള്ള നടപടി ഉണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും. അതിൽ കൂടുതൽ കൂടുതൽ തീവ്രമായ വിവരങ്ങൾ പലതും എൻ ഐക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇവര് ഒരു ഡിഫൻസീവ് സ്റ്റൈലിൽ തന്നെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ വിട്ടുവിടുക. അതുമായിട്ട് ശ്രീ ജോർജ് ജോസഫ്, പലപ്പോഴും ഈ എൻ ഐ എ റെയ്ഡിനെത്തുമ്പോൾ നമുക്കറിയാം അതീവ രഹസ്യമായാണ് അവർ വിവരങ്ങൾ സൂക്ഷിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ റെയ്ഡിനെത്തിയപ്പോൾ, അതായത് തിരുവനന്തപുരത്ത് റെയ്ഡിനെത്തിയപ്പോഴായാലും പത്തനംതിട്ടയിൽ റെയ്ഡിനെത്തിയപ്പോഴായാലും അവിടെ നാട്ടുകാർ പോലും എത്തുന്നൊരു സാഹചര്യമുണ്ടായി. അതായത് എൻ ഐ എ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് ആ പ്രദേശത്തേക്ക് നാട്ടുകാരെത്തുന്നു, മാധ്യമ പ്രവർത്തകരെത്തുന്നു. അപ്പോൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന വിവരങ്ങൾ ചില മാധ്യമ പ്രവർത്തകർക്ക് ചോർത്തി നൽകി ഈ എൻ ഐ എ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഒരിക്കലും സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസുകാർ അവരിലെ വിവരങ്ങൾ കളക്ട് ചെയ്ത് രഹസ്യമായി സൂക്ഷിക്കേണ്ടത്. അപ്പൊ അവരിൽ നിന്ന് തന്നെ അത് ചോർന്നെന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ്. അത് എന്നെ അന്വേഷിക്കണം. അത് അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ഒരു വിവരം ചോർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചോർന്നു എന്ന് കണ്ടെത്തണം തീർച്ചയായിട്ടും. അത് തന്നെയല്ല, നമ്മള് സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോപണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തലപ്പത്തുള്ളവരെ രഹസ്യമായിട്ട് എൻ ഐ എ റെയ്ഡ് ഉണ്ടാവും എന്ന് അറിയിക്കുന്നത്.
അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പേരിൽ ഒരു ആരോപണം വെറുതെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെയുള്ള റെയ്ഡ് രാജ്യദ്രോഹപരമായ പല പ്രവൃത്തികളും കണ്ടതുകൊണ്ടാണ് അന്ന് ഒരു അറിയിക്കാതെ എൻ ഐ എ ഏകദേശം 10-14 സ്റ്റേറ്റ് റെയ്ഡ് നടത്തി. പക്ഷെ ഇപ്പം കൂടുതൽ കൂടുതൽ റെയ്ഡും അന്വേഷണവും വരുന്നത് കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ രഹസ്യമായി അറിയിക്കും. കാരണം ചേർത്ത് ഇഷ്യൂ ഉണ്ടായാല് പോലീസ് പ്രൊട്ടക്ഷൻ വേണമല്ലോ, അത് കണക്കാക്കിയിട്ടാണ് അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പം പോലീസ് അലർട്ടാകുക എന്നുള്ള അതിന്റെ ഉദ്ദേശമുള്ളൂ. പക്ഷെ അത് വിവരം ചോർത്തുന്നത് പോലീസിന് പോയിട്ടുണ്ട്, അത് വളരെ സീരിയസ് ആണ്. കാരണം എൻ ഐ എ ഉദ്ദേശിക്കുന്ന ചില റെക്കോർഡുകളോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേതാക്കന്മാരുടെ വീട്ടില് ഇന്നൊക്കെ പോയി കഴിയുമ്പോൾ മണികളിലെ വീട്ടിലോട്ട് വരുമെന്ന് സ്വാഭാവികമായിട്ട് അവർ കരുതിയിട്ടുണ്ടാവില്ല. സാറേ, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു മൃദു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതാണോ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത്തരം സഹായങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം? പോലീസിലുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീക്ക് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അല്ലാതെ തന്നെ പോലീസിൽ തന്നെ ചില കോണ്ടാക്ടുകളും ചില സിമ്പതൈസേഴ്സും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ആ വിവരം കിട്ടിയിട്ട് അവർ ചോർത്തിക്കൊടുക്കും. നമുക്കറിയാം ഈ പി എഫ് ഐ ഒരു മിന്നൽ ഹർത്താൽ നടത്തിയിരുന്നു, അതിൽ സംസ്ഥാന വ്യാപകമായി അക്രമങ്ങൾ ഉണ്ടായി, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. ആ വിഷയത്തിൽ ഹൈക്കോടതി കൃത്യമായി ഇടപെട്ട് പറയുന്നു ഈ പി എഫ് ഐയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന്. ആ വിഷയത്തിൽ എത്രത്തോളം വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാർ വരുത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ വിഷയം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതെന്തായാലും അങ്ങ് വ്യാപകമായ അക്രമം ഒന്നുണ്ടായി ആ റെയ്ഡിന്. അതുകൊണ്ടാണ് ആ റെയ്ഡ് പെട്ടെന്ന് 14 സ്റ്റേറ്റിൽ നടക്കുകയും ചെയ്തത്. എന്തായാലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആ ഡാമേജ് ഉണ്ടായത്, നാശനഷ്ടം ഉണ്ടായ കെ എസ് ആർ ടി സി ഒക്കെ എറിഞ്ഞ് തകർത്തു. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എൻ ഐ എയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന രീതിയിൽ തന്നെ വേണം നീങ്ങാൻ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും. കാരണം ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമല്ലേ, അതൊരു ചെറിയ വിഭാഗം ആൾക്കാരാണ് നടത്തുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല അത് ചെയ്യുന്നത്, അതിനകത്തുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു ചെറിയ സംഘടനകളാണ്. അതുകൊണ്ട് അത് തച്ചുടച്ച് അത് ക്രഷ് ചെയ്യേ പറ്റുള്ളൂ. അത് രാജ്യത്തിന് ഇന്ത്യയുടെ പാരമ്പര്യത്തിനും രാജ്യത്തിനും ആവശ്യമാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് മതം പ്രവർത്തിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതപ്രചാരകനായിട്ട് നടക്കുകയും ചെയ്യാനൊന്നും ഇവിടെ തടസ്സമില്ല. പക്ഷെ രാജ്യത്തിനെതിരായിട്ട് ഐഎസ് പോലെയുള്ള അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത് അത് ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് ആൾക്കാർക്കും നല്ലതല്ല. ശക്തമായ നടപടി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാവും എന്ന് കാട്ടില്ല. സർ, കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുൻകൂട്ടി തന്നെ ഈ പി എഫ് ഐയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ജന ടിവി തന്നെ അതിന്റെ തെളിവുകൾ പലതവണ നൽകിയതാണ്. താങ്കൾ പോലും ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. ആ ഘട്ടത്തിലൊന്നും ഈ പി എഫ് ഐക്കെതിരെ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പലപ്പോഴും പി എഫ് ഐ അപകടകരമായ രീതിയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഘട്ടത്തിലും കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായൊരു വീഴ്ച ഉണ്ടായി എന്ന ആരോപണത്തിന് ഇത് ശക്തി പകരുന്നില്ലേ? അങ്ങനെ വരാം. കാരണം ഈ പി എഫ് ഐ പോലെയുള്ള സംഘടനയില് എൻ ഐ എ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ തുടർച്ചയായ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുക്കേണ്ടതാണ്. കേസെടുത്തിട്ട് ആ കൃത്യത ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആ ഫീൽഡിലുള്ളവരും ഇന്റലിജൻസ് ഉള്ളവരും തീർച്ചയായിട്ടും അവർ ഇനിയും വായിക്കും. സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിക്കുന്നു വിചാരിച്ച സ്റ്റേറ്റിന്റെ പ്രശ്നമാണ്. സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കൂടുതൽ ഇന്റർനാഷണൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുമായിട്ട് റാമിഫിക്കേഷൻ ഉള്ള ഒരു സമ്മതി വരുമ്പോഴാണ് ആ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് അത് ആവശ്യമെങ്കിൽ എൻ ഐ എക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അത് ഇതിന് ശേഷം ഒന്നും ഉണ്ടായില്ല. അത് ഒരു മൃദു സമീപനം എന്ന് അതിനെ നമുക്ക് വിവക്ഷിക്കാം. പക്ഷെ അത് ഈ രാജ്യദ്രോഹപരമായ പ്രവർത്തനത്തിന് എന്തെങ്കിലും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തീർച്ചയായിട്ടും കേസെടുക്കണം. പോലീസ് ഉദ്യോഗസ്ഥരെ നല്ല നടപടി എടുത്തിട്ട് ആ കേസ് തീർച്ചയായും. സാർ, വളരെ നന്ദി. ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചു.